തൃശ്ശൂരിൽ തേക്കിൻകാട് മൈതാനിയിൽ ബി ജെ പി ഇന്നലെ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിനെതിരെ പോലീസിന്റെ കേസ്. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചതിന് എപ്പിഡമിക് ആക്ട് ചുമത്തിയാണ് കേസിലെത്തിയിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 1000 പേർക്കെതിരെയാണ് ഈസ്റ്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സ്വീകരണത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. എസ് രാഗിനാണ് വിവരങ്ങളുമായി ചേർന്നത്. രാഗിനി, പ്രോട്ടോകോൾ ലംഘനം അത് മന്ത്രിമാരടക്കം പങ്കെടുക്കുന്ന പരിപാടികളിൽ ഉൾപ്പെടെ ഉണ്ടാകുന്നു എന്നത് ദൃശ്യങ്ങൾ തെളിവായി പുറത്തു വരികയാണ്. അതിന് പിന്നാലെയാണ് ഈ തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനങ്ങൾ, യോഗങ്ങൾ, അവയിലൊക്കെ ഈ കോവിഡ് പ്രോട്ടോകോൾ ലംഘിക്കുന്നു എന്നത് പുറത്തു വരുന്നത്. ഈ കേസിലെത്ത സംഭവവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? പോലീസ് പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയും കേസ് ചുമത്തിയിട്ടുണ്ടോ? ബി ജെ പിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പങ്കെടുത്ത പൊതുയോഗം കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ സംഘടിപ്പിച്ചത്. തേക്കിൻകാട് മൈതാനിയിലായിരുന്നു ഈ പൊതുയോഗ പരിപാടി. ഈ പരിപാടിക്കെതിരെയാണ് ഇപ്പോൾ തൃശ്ശൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. സംഘാടകർക്കും കണ്ടാലറിയാവുന്നവർക്കും എതിരെയാണ് കേസെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 1000 പേർക്കെതിരെ കേസ് ചുമത്തിയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള അകലം പാലിച്ചില്ല, മാസ്ക് ധരിച്ചില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ദേശീയ അധ്യക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പോലീസ് വ്യക്തമാക്കിയത് അദ്ദേഹത്തിനെതിരെ, അദ്ദേഹം ഗസ്റ്റാണ്, അതുകൊണ്ട് ഈ ഘട്ടത്തിൽ കേസ് ഇല്ല എന്ന് ആണ് വ്യക്തമാക്കിയത്. മറിച്ച് സംഘാടകരെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം രാവിലെ ജെ പി നദ്ദ വന്നപ്പോഴും ഇത്തരത്തിൽ സ്വീകരണ പരിപാടി നിശ്ചയിച്ചിരുന്നു, സ്വീകരണ പരിപാടി നടത്തിയിരുന്നു. അതിലും 500 പേർ പങ്കെടുത്തു. ജില്ലയിലെ ബി ജെ പി നേതാക്കൾക്കെതിരെയും ആ പരിപാടിയിൽ പങ്കെടുത്ത കണ്ടാലറിയുന്ന 500 പേർക്കെതിരെയുമാണ് നെടുമ്പാശ്ശേരി പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചതിനാണ് കേസ്. ഒപ്പം നെടുമ്പാശ്ശേരിയിലെ കേസിന് അവിടെ ഈ 500 പരിധിയിൽ, എയർപോർട്ടിൻ്റെ 500 പരിധിയിൽ പ്രകടനങ്ങളോ പൊതുയോഗങ്ങളോ പാടില്ല എന്ന ഹൈക്കോടതി വിധി ലംഘിച്ചു എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും 2 കേസാണ് ഇത് എടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ചും ദേശീയ അധ്യക്ഷൻ പങ്കെടുത്ത 2 പരിപാടിയായിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ ദേശീയ അധ്യക്ഷനെതിരെ കേസ് ഇല്ല എന്നാണ് തൃശൂർ സിറ്റി പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, എസ് രാഗിനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.